ഒരു ജപ്പനീസ് കോമഡി സ്ലൈസ് ഓഫ് ലൈഫ് ആനിമയാണ് ദ വേ ഓഫ് ഹൗസ് ഹസ്ബൻഡ്. ഈ ആനിമയുടെ ഓതർ കോസുകെ ഊനോ എന്ന മാങ്കക്കയാണ്. പിന്നെ ആനിമയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിയാക്കി കോൻ. ജെ സി സ്റ്റാഫ് എന്ന സ്റ്റുഡിയോയാണ് ഈ ആനിമയെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒരു സീസണിൽ 10 എപ്പിസോഡാണ് റിലീസായിട്ടുള്ളത്. ചുമ്മാ കാഷ്വലായിട്ട് കണ്ടു രസിക്കാൻ പറ്റിയ ചെറിയൊരു ആനിമയാണ് ദ വേ ഓഫ് ഹൗസ് ഹസ്ബൻഡ്. അത്ര വലിയ തല പോയ്ക്കാനുള്ള കഥയൊന്നുമില്ല, എന്നാലും എന്റർടൈനിങ് ആണ്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർത്താണ് ഈ ആനിമ. കഥ: ടാഴ്സ് എന്ന ഒരു 38 വയസ്സുള്ള ആളാണ് ഈ ആനിമയിലെ നായകൻ. പുള്ളി സാധാരണ ഒരു മനുഷ്യനല്ല, പഴയ ഒരു യാക്കുസ ബോസാണ്. പക്ഷേ യാക്കുസ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഹൗസ് ഹസ്ബൻഡായിട്ട് തൻ്റെ ജോലിക്കാരിയായ ഭാര്യയെയും വീടിനെയും ഒക്കെ നോക്കി സമാധാനപരമായ ജീവിതം ജീവിക്കുന്നു. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളൊക്കെയാണ് ഈ ആനിമയിൽ പറയുന്നത്. കഥാപാത്രങ്ങൾ: ടാറ്റ്സു. നേരത്തെ പറഞ്ഞതുപോലെ കഥാനായകനാണ് ടാറ്റ്സു സാൻ. പുള്ളി ഇപ്പോൾ സമാധാനപരമായാണ് ജീവിക്കുന്നതെങ്കിലും പണ്ട് യാക്കുസ ആയിരുന്നതുകൊണ്ട് യാക്കുസ ലുക്കും മാനറസും ഒക്കെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ആളുകൾ പുള്ളിയെ പേടിയോടൊക്കെയേ കാണൂ. പക്ഷേ പുള്ളി നല്ല ഒരു എ ക്ലാസ് ഹൗസ് ഹസ്ബൻഡ് ആണ്. പുള്ളിക്കറിയാത്ത പണിയില്ല. വീട്ടിലെ എ ടു സെഡ് കാര്യങ്ങളും ടാറ്റ്സു ചെയ്യും. നല്ലൊരു കഥാപാത്രമാണ്. യാക്കുസയെ പോലെയുള്ള ക്യാരക്ടർ ഡിസൈനും പിന്നെ പുള്ളിയുടെ സൗണ്ടും, പുള്ളിയുടെ സൗണ്ട് ചെയ്യിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രശസ്തനായ വോയിസ് ആക്ടർ കെഞ്ചിരോ സൂടയാണ്. പുള്ളിയുടെ സൗണ്ടൊക്കെ നല്ലപോലെ ചേരുന്നുണ്ട് ടാറ്റ്സു സാനം. പിന്നെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ ആനിമയിലുള്ളൂ. ടാറ്റ്സുവിൻ്റെ ഭാര്യ മിക്കു, ശിഷ്യൻ മാസ, പിന്നെ രണ്ട് റൈവൽസ്, പഴയ റിട്ടയർഡ് ബോസ്, പിന്നെ മീസുവിൻ്റെ അമ്മ അച്ഛൻ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അവർക്കധികം സ്ക്രീൻ ടൈമും ഒന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ് കണ്ടിരിക്കാൻ എല്ലാവരെയും. ആനിമേഷൻ, സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആനിമേഷൻ ഒരു പ്രത്യേക രീതിക്കാണ്. ആനിമേറ്റ് ചെയ്തു എന്ന് പറയാൻ അത്ര അധികം സാധനമൊന്നും ഇതിലില്ല. ഒരു പിക്ചറിൽ നിന്ന് ഒരു പടം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇതിൽ കൂടുതലും. സ്റ്റുഡിയോയ്ക്ക് അങ്ങനെ സ്റ്റുഡിയോ അങ്ങനെ മനഃപൂർവ്വം എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ടാണോ അതോ ബജറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ, ഒരു പിടിയില്ല, നോ ഐഡിയ. സൗണ്ട് മേഖല മോശമല്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ വോയിസ് ആക്ടിങ്ങും നൈസാണ്. ടാറ്റ്സുവിന് വോയിസ് കൊടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ കെഞ്ചിരോ സൂടയാണ്. പുള്ളിയുടെ സൗണ്ട് കിട്ടില്ലാനായിട്ടും ചേരും ടാറ്റ്സുവിന്. പിന്നെ ഓവറോൾ നല്ല ഒരു കാഷ്വൽ സ്ലൈസ് ഓഫ് ലൈഫ് കോമഡി ആനിമയാണ് ദ വേ ഓഫ് ഹൗസ് ഹസ്ബൻഡ്. ചുമ്മാ ഒന്ന് ഓർക്കാതെ ചിരിക്കാനും റിലാക്സ് ചെയ്ത് കാണാനും പറ്റിയ നല്ലൊരു സാധനം. കോമഡിയൊക്കെ നല്ലതാണ്. യാക്കുസ ഹൗസ് ഹസ്ബൻഡ് കോൺട്രാസ്റ്റ് ആണ് ഇവിടുത്തെ സെല്ലിംഗ് പോയിന്റ്. അത് നല്ലപോലെ മുതലെടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ സമയത്ത് നല്ല അത്യാവശ്യം പോപ്പുലർ ആനിമയായിരുന്നു ഇത്. ധാരാളം മീമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ഒരെണ്ണം ഉണ്ട്. അത് പക്ഷേ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ DIY വീഡിയോ പോലെയുള്ളൊരു സീരീസ് ആണ്. ദ ഇൻജെനിറ്റി ഓഫ് ഹൗസ് ഹസ്ബൻഡ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അടുത്ത 2023 സെക്കൻഡ് സീസൺ ഇറങ്ങുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നെറ്റ്ഫ്ലിക്സിലുണ്ട്, ചുമ്മാ ഇരുന്ന് കണ്ടു നോക്ക്. വളരെ റിലാക്സിങ് ആയിട്ടുള്ള, കാഷ്വൽ ആയിട്ടുള്ള, തല പോയ്ക്കാനൊന്നും ഇല്ലാത്ത നല്ലൊരു ചെറിയൊരു ആനിമയാണ് ദ വേ ഓഫ് ഹൗസ് ഹസ്ബൻഡ്.